നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ അതായത് 2021 ഡിസംബർ 18 തീയതി ശനിയാഴ്ച ഈ വർഷത്തെ LSS USS പരീക്ഷകൾ നടക്കുകയാണ്. കോവിഡ് മഹാമാരി മൂലം സ്കൂളുകളും തുറക്കാത്ത സാഹചര്യം ആയതുകൊണ്ട് പലതവണ LSS USS പരീക്ഷകളുടെ ഡേറ്റ് മാറ്റി വെച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നാളെയാണ് പരീക്ഷ നടക്കുന്നത്. നിങ്ങളൊക്കെ വിദ്യാർത്ഥികളായ നിങ്ങളൊക്കെ LSS പരീക്ഷ അല്ലെങ്കിൽ USS എക്സാം എഴുതാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണെന്നറിയാം. അപ്പോൾ നാളെ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുങ്ങി തയ്യാറാവേണ്ട ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ്. നാളെയാണ് പരീക്ഷ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, എക്സാമിന് നിങ്ങൾക്കൊക്കെ ഒരു ഹാൾ ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ഹെഡ് മാസ്റ്റർമാർ അത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഹാൾ ടിക്കറ്റുമായിട്ട് വേണം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. ഒന്നാമത്തെ കാര്യം ഹാൾ ടിക്കറ്റ് എടുക്കുക. മറ്റൊരു കാര്യം, എക്സാമിന് ആവശ്യമായ പേന നിങ്ങൾ എന്തായാലും കരുതണം. ബ്ലൂ ഓർ ബ്ലാക്ക് പേന നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു പേനയ്ക്ക് പകരം രണ്ട് പേനകൾ നിങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കും. കാരണം ഒന്നിലും മഷി തീരുകയോ അല്ലെങ്കിൽ നിലത്ത് വീഴ്ന്ന് എഴുതാതിരിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മറ്റൊരു പേന കൂടി ഉപയോഗിക്കാം. അതുകൊണ്ട് രണ്ട് പേന എല്ലാവരും കൊണ്ടുപോകണം. അതോടൊപ്പം മറ്റൊരു കാര്യം, ഇറേസർ, പെൻസിൽ, ഷാർപ്പനർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളുടെ പൗച്ചിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് തലേ ദിവസം രാത്രി ഒന്ന് ചെക്ക് ചെയ്ത് ഒക്കെ നിങ്ങൾ ഒരുങ്ങി വെക്കണം. മറ്റൊന്ന്, നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ചെറിയ ഒരു ക്രയോണിൻ്റെ കളറിൻ്റെ പേക്ക് കൂടി നിങ്ങൾക്ക് കരുതാവുന്നതാണ്. ഏതെങ്കിലും ആവശ്യമുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ക്രയോണിൻ്റെ ഒരു 10 രൂപയുടെ ഒരു ക്രയോണിൻ്റെ പേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മറ്റൊന്ന്, പരീക്ഷാ ഹാളിൽ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ കുടിവെള്ളം നിങ്ങൾ കൊണ്ടുപോകാറുണ്ട്. സാധാരണ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഹാർഡ് ബോർഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഒന്ന് റിലാക്സ് ആയിട്ട് വേണം പരീക്ഷകളിലേക്ക് പോകാൻ. പരീക്ഷയാണെന്നുള്ള പേടിയൊന്നും വേണ്ട, വളരെ സിമ്പിളായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ LSS പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ 4ാം ക്ലാസ്സിലായിരുന്നു, എന്നാൽ നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുതിർന്ന കുട്ടികളാണ്, നിങ്ങൾക്കൊരു നിലക്കും പേടി ഉണ്ടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ 5ാം ക്ലാസ്സിൽ വീണ്ടും പുതുതായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും പരീക്ഷ. 50 മാർക്കിനാണ് LSS പരീക്ഷ, നിങ്ങൾക്കറിയാലോ. അതുപോലെ USSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ കുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സിലെ സിലബസ് അവർക്ക് വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, എഴുതുന്ന എല്ലാ കുട്ടികൾക്കും LSSഉം USSഉം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആർക്കും ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് എന്തായാലും LSS പരീക്ഷയും USS എക്സാമും നിങ്ങൾക്ക് അതിൻ്റെ സ്കോളർഷിപ്പ് നേടാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ എക്സാമിന് പോവുക. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് പല പാഠഭാഗങ്ങളൊക്കെ 2ാമതും 3ാമതും ഒക്കെ പല തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ എഴുതിയ നോട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് അതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണുകളൊക്കെ നിങ്ങൾക്കറിയാം. ഒരുപാട് മോഡൽ പരീക്ഷകളും അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ നടത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് പല തവണ നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചെന്ന പാഠഭാഗങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിളായിരിക്കും പരീക്ഷ ഈ വർഷത്തെ LSS പരീക്ഷയും USS എക്സാമൊക്കെ വളരെ സിമ്പിളായിരിക്കും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും നല്ല മാർക്ക് ഉണ്ടാവും, കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉഷാറായിട്ട് പോവുക. നേരത്തെ പറഞ്ഞ പോലെ ഹാൾ ടിക്കറ്റ്, പേന, കളറ്, അതുപോലെ തന്നെ പെൻസില് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് എക്സാം ഇത് റിലാക്സ് ചെയ്ത് പോകുക. രാവിലെ നിങ്ങൾക്കറിയാലോ പരീക്ഷ ഹാളിലെത്തിയ ഒരു 3 പ്രാവശ്യം ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ടാവുക കാര്യങ്ങളൊക്കെ. നിങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എത്ര ചോദ്യത്തിൻ്റെ ഉത്തരമാണോ എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത്രയും ചോദ്യങ്ങളുടെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മുഴുവൻ ചോദ്യങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഉത്തരം എഴുതണം. വെട്ടിത്തിരുത്തി ആകെ മോശമാക്കി എഴുതരുത്. നല്ല ഭംഗിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ആൻസർ പേപ്പർ കണ്ടാൽ തന്നെ ഒരു നല്ല മാർക്ക് നിങ്ങൾക്ക് തരാൻ തോന്നുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയാശംസകൾ. USS LSS പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്കോടു കൂടി നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ. രാവിലെ തന്നെ നല്ല ധൈര്യത്തോടു കൂടി പോവുക. എനിക്ക് LSS അല്ലെങ്കിൽ USS എക്സാം കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻറ്റോടു കൂടി നിങ്ങൾ പോവുക. നിങ്ങൾക്ക് LSS പരീക്ഷ അല്ലെങ്കിൽ USS എക്സാം വിജയിച്ച് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർ സമ്മാനങ്ങൾ തരുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവാർഡുകൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡലുകൾ ലഭിക്കുന്നതും ഒക്കെ നിങ്ങളെ സ്കൂൾ അസംബ്ലിയിലും അതുപോലെ തന്നെ മീറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് LSS എന്തായാലും കിട്ടും, USS എക്സാം എന്തായാലും കിട്ടും എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ രാവിലെ എക്സാം ഹാളിലേക്ക് പോയിക്കോളൂ. തീർച്ചയായും നിങ്ങൾക്ക് LSS കിട്ടും. ഓക്കെ, താങ്ക് യു.